തൃശ്ശൂരിലെ ബാങ്ക് അക്രമ കേസിൽ, ബാങ്ക് കൊള്ളക്കേസിൽ ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടുത്തണം എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ഏജൻസി വന്നതിനെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. എല്ലാ ഏജൻസികളും വരാൻ അധികാരമുള്ള, എല്ലാ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. നിക്ഷേപിച്ച തുക കിട്ടാതിരിക്കുന്നത് കുറ്റകരമായ തെറ്റ് തന്നെയാണ്. ആ കുറ്റകരമായ തെറ്റിന് ആരൊക്കെ ഉത്തരവാദികളാണോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാട് തന്നെയാണ്. അത് കർശനമായി എൻ്റെ വ്യക്തിപരമായ എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചക്കും തയ്യാറുമല്ല. എല്ലാ ഒരു ഏജൻസി വന്നതിനും, അത് യൂണിയൻ ഗവൺമെന്റിന്റെ ഏജൻസി വന്നതിനും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസി വന്നതിനും ഞാൻ എതിരല്ല. അവർ വരണം, വന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കണം. പിന്നീട് ഒരു വസ്തുത വളരെ വളരെ ഗൗരവത്തിൽ ഞാനിപ്പോൾ ഈ ചർച്ചയിലൂടെ കാണുകയാണ്. ആ ചർച്ച അത് നമ്മൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസാരിച്ച സുഹൃത്ത് ചോദിച്ചത്, ഒരു ചോദ്യം ചോദിച്ചു, അല്ലെ ലിജുവിനോടാണ് ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചത് തൃശ്ശൂരിൽ നിങ്ങൾ ജയിക്കുമോ, തിരുവനന്തപുരത്ത് നിങ്ങൾ ജയിക്കുമോ? നിങ്ങൾ ജയിക്കില്ല. ഞങ്ങൾ ജയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിൽ ഞങ്ങൾ ജയിക്കുമെന്ന് യു ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് ഞങ്ങൾ ജയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ല. നിങ്ങൾ ജയിക്കുമോ എന്ന്, നിങ്ങൾ ജയിക്കുമോ എന്ന് ഇടതുപക്ഷത്തിനോട്, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർന്നോട്ടെ, ഇടതുപക്ഷത്തിനോട് ജയിക്കുമോ എന്ന് ചോദ്യത്തിന് ആരെ ജയിപ്പിക്കാനാണ് അണിയറക്കുള്ളിൽ തീരുമാനമെടുത്തിട്ടുള്ളത് എന്ന് പച്ച പോലെ വ്യക്തമായിരിക്കുന്നു, പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. ആരെ ജയിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഭംഗ്യം തരേണ ജനസമക്ഷം പറയാൻ തയ്യാറായതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഇതാണ് വസ്തുത. കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കേരളത്തിന് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ചാനൽ ചർച്ചയിലൂടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് വിനയപുരസരം പ്രേക്ഷക